നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഈശ്വർ. ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ആയിട്ട് പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് എന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എല്ല് രോഗങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കുട്ടികളിലെ എല്ല് രോഗങ്ങളിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു വൈകല്യമാണ് ക്ലബ് ഫുട്ട്. അപ്പോൾ ഈ പേരിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ക്ലബ് എന്ന് പറഞ്ഞാൽ ഹോക്കി കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഹോക്കി കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് വളഞ്ഞിരിക്കുന്നത് പോലെ വളഞ്ഞ കാലുകളോടെ കുട്ടി ജനിക്കുന്നു. അപ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും അത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ക്ലബ് ഫുട്ട് ഉണ്ടാകാം എന്നാണ് പൊതുവെ കണക്ക്. ഇതിൻ്റെ ചികിത്സാ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. ജനിക്കുന്ന സമയത്ത് തന്നെ ഈ ക്ലബ് ഫുട്ട് കാണുന്ന അവസ്ഥയിൽ പലതരം ചോദ്യങ്ങളാണ് മാതാപിതാക്കളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എൻ്റെ കുട്ടി നടക്കാൻ പറ്റുമോ, എൻ്റെ കുട്ടിയുടെ കാൽ ശരിയാകുമോ, ഓപ്പറേഷൻ വേണ്ടി വരുമോ, ഓപ്പറേഷൻ ഒന്നിൽ ഒതുങ്ങുമോ, ഇല്ല കൂടുതൽ ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട്, ഇത് ഷൂ ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഷൂവിലൂടെ ഇത് ശരിയാക്കാൻ പറ്റുമോ. ഇപ്പോൾ ലോകമെമ്പാടും ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ കോൺസെറ്റി എന്ന് പറയുന്ന അമേരിക്കൻ ഡോക്ടർ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പിന്തുടർന്ന് ഉപയോഗിക്കുന്നത്. വളരെയധികം നല്ല റിസൾട്ട് വരുന്ന ഒരു ടെക്നിക്കാണ് കോൺസെറ്റി ടെക്നിക്ക്. കോൺസെറ്റി ടെക്നിക്കിൽ കുട്ടി ജനിക്കുന്ന സമയം തൊട്ട് ക്ലബ് ഫുട്ട് കാണുന്ന അവസരത്തിൽ തന്നെ നമുക്ക് ചികിത്സ തുടങ്ങാവുന്നതാണ്. ആദ്യ ദിവസത്തിൽ തന്നെ കുട്ടിയുടെ കാലിൽ വളരെ ജെൻറ്റിലായിട്ട് മാനിപ്പുലേഷൻ ചെയ്ത് മാവുകെട്ട് പ്ലാസ്റ്റർ, നമ്മൾ ഇപ്പോൾ എല്ലൊടിയുമ്പോൾ വെള്ളക്കളറിൽ പ്ലാസ്റ്റർ ഇട്ട് തരുന്നത് നിങ്ങൾക്കറിയാം, അതേ പ്ലാസ്റ്റർ തന്നെയാണ് ക്ലബ് ഫുട്ടിൻ്റെ ചികിത്സയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ആഴ്ചയ്ക്ക് ഒരു പ്ലാസ്റ്റർ എന്ന കണക്കിൽ കാലുകളിൽ വളരെ സ്ലോ ആയിട്ട് മോൾഡ് ചെയ്ത് ക്രമേണ വളഞ്ഞ പൊസിഷനിൽ നിന്ന് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ട് വരത്തക്ക രീതിയിൽ പ്ലാസ്റ്ററുകൾ മാറ്റി മാറ്റി ഇടുന്നതാണ്. ശരാശരി ഒരു 6 പ്ലാസ്റ്ററിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് കോൺസെറ്റി ചികിത്സയിൽ ഉള്ളത്. ഉദ്ദേശം 6 പ്ലാസ്റ്റർ കഴിയുമ്പോൾ ഭൂരിഭാഗം കുട്ടികൾക്കും കാല് നോർമൽ അവസ്ഥയിൽ എത്തുന്നതാണ്. ഇതിൽ ചില കുട്ടികൾക്ക് ഹീൽ ടെൻഡൻ, അതായത് ഈ മടമ്പിൻ്റെ ബാക്കിലുള്ള ഞരമ്പ് ടൈറ്റായിട്ടുണ്ടെങ്കിൽ അത് ഒരു വളരെ മൈനറായിട്ടുള്ള ഒരു സർജറി മൂലം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാൽ നിലത്ത് പതിയാൻ യോഗ്യമാവും. അതിനുശേഷം ഒരു ഷൂ അല്ലെങ്കിൽ സ്പ്ലിൻ്റ് എന്ന് പറയുന്ന രണ്ട് ഷൂവ് നടുവിലൊരു ബാറ് വെച്ചിട്ടുള്ള അകന്നിരിക്കത്തക്ക രീതിയിൽ ബാറ് വെച്ച് ഒരു കമ്പി, ഒരു അയൺ റോഡ് വെച്ച് ഒരു ബാറ് വെച്ചിട്ടുള്ള ഒരു ഷൂ ആണ് പിന്നെ ചികിത്സയുടെ തുടക്കം. ഏകദേശം ഒരു 2.5 വരെ ആ ഷൂ കുട്ടിയിടേണ്ടതായിട്ടുണ്ട്. 2.5 ശേഷം ഇടവേളകളിൽ ഡോക്ടറെ കാണുക മാത്രം മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 6 പ്ലാസ്റ്റർ ഓപ്പറേഷൻ, അതിനുശേഷം ഹീലിൻ്റെ മടമ്പിൻ്റെ ബാക്കിലുള്ള ടെൻഡൻ്റെ റിലീസ് വേണമെങ്കിൽ അത്, അതിനുശേഷം ഷൂ 2.5 വരെ. ഇങ്ങനെ 2 ഘട്ടമായിട്ട് ഇതിൻ്റെ ചികിത്സ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഈ 2.5 ശേഷം കുട്ടിയുടെ കാല് ഭൂരിഭാഗം കുട്ടികളിലും വളരെ നല്ല റിസൾട്ടാണ് ഇതിൽ നമുക്ക് കിട്ടാറ്. കുട്ടിയുടെ കാല് വളഞ്ഞ അവസ്ഥയിൽ നിന്ന് നോർമലായി ആൾമോസ്റ്റ് കണ്ടാൽ വ്യത്യാസം തോന്നാത്തക്ക രീതിയിൽ നമുക്ക് വരുത്തിയെടുക്കാൻ സാധിക്കാറുണ്ട്. ഇതിന് നേരത്തെ തന്നെ ചികിത്സ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. ചികിത്സ വൈകിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ജനിച്ച ഉടൻ തന്നെ ഈവൻ പ്രീ മെച്യൂർ ആണെങ്കിൽ പോലും ആ അവസരത്തിൽ തന്നെ ചികിത്സ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളിലോ പരിചയമുള്ളവരിലോ ക്ലബ് ഫുട്ട് ഉണ്ടെങ്കിൽ, ആ ചികിത്സയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ലഭ്യമാണ്. മേൽപ്പറഞ്ഞ അസുഖ വിവരങ്ങളും അതിൻ്റെ ചികിത്സകളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറയുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കും. താങ്ക് യു.